മഹാരാജാസ് കോളേജിൽ പ്രവൃത്തി പരിചയമുണ്ടെന്ന് അവകാശപ്പെട്ട് കെ വിദ്യ നൽകിയ ബയോഡേറ്റ അഗളി പോലീസ് പിടിച്ചെടുത്തു. അട്ടപ്പാടിയിലെ കോളേജിൽ നൽകിയ ബയോഡേറ്റയിലാണ് പ്രവൃത്തി പരിചയം അവകാശപ്പെടുന്നത്. 20 മാസത്തെ പ്രവൃത്തി പരിചയമുണ്ടെന്നാണ് ബയോഡേറ്റയിൽ പറയുന്നത്. നിഖിൽ പ്രമേഷ് നൽകുന്നതിന് കൂടുതൽ വിവരങ്ങൾ. നിഖിൽ, ഈ ബയോഡേറ്റയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിപ്പോൾ എവിടെ നിന്നാണ് ഈ ബയോഡേറ്റ പോലീസിന് ലഭിച്ചത്? നിഖിൽ പ്രമേഷിന്റെ ടെലിഫോൺ ലൈനിൽ പ്രശ്നങ്ങളുണ്ട്. നിഖിൽ, നിഖിലേക്ക് അല്പസമയത്തിനകം എത്താം. എന്തായാലും വളരെ പ്രധാനപ്പെട്ടൊരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രവൃത്തി പരിചയം 20 വർഷമുണ്ട് എന്ന് അവകാശപ്പെടുന്ന കെ വിദ്യയുടെ ബയോഡേറ്റയാണ് ഇപ്പോൾ അഗളി പോലീസ് പിടിച്ചെടുത്തത്. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, വിശദാംശങ്ങൾ. പ്രജൻ, അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അഗളി പോലീസ് അട്ടപ്പാടി കോളേജിൽ എത്തിയപ്പോൾ നടത്തിയ പരിശോധനയിലാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ബയോഡേറ്റ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വ്യക്തമാക്കുന്നത് 20 മാസത്തെ പ്രവൃത്തി പരിചയം തനിക്കുണ്ട് എന്ന് വിദ്യ വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മഹാരാജാസിൽ നിന്ന് ലഭിച്ച പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബയോഡേറ്റയാണ് അവിടെ നൽകിയിട്ടുള്ളത്. അതിൽ മഹാരാജാസിൽ 20 മാസത്തെ പ്രവൃത്തി പരിചയം ഉണ്ട് എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്. ഈ ബയോഡേറ്റയാണ് അഗളി പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കേസിന് മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. അതായത് വിദ്യക്കൊപ്പം വന്ന ആളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ പോലീസ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് അവർ പങ്കുവെക്കുന്ന വിവരങ്ങൾ. അതായത് ഒരു വെള്ള സ്വിഫ്റ്റ് കാറിലാണ് വിദ്യ അട്ടപ്പാടി കോളേജിൽ അഭിമുഖത്തിന് വേണ്ടി എത്തിച്ചേർന്നിരുന്നത്. ആ എത്തിച്ചേർന്ന വാഹനത്തിന്റെ നമ്പർ അടക്കം ട്രേസ് ചെയ്തുകൊണ്ട് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ കേസുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് എന്നുള്ളത്, പത്തിരിപ്പാല കോളേജിലേക്ക് അന്വേഷണ സംഘം തെളിവെടുപ്പിന് വേണ്ടി വീണ്ടും എത്തുന്നു എന്നുള്ളതാണ്. അവിടെ വ്യാജരേഖ സമർപ്പിച്ചിട്ടല്ല ഈ ജോലിയിൽ അഭിമുഖത്തിന് വേണ്ടി വന്നത് എന്ന് വിദ്യ പറഞ്ഞ കോളേജ് അധികൃതർ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 2021-22 കാലയളവിലാണ് വിദ്യ ഇവിടെ ജോലി ചെയ്തത്. പക്ഷെ അവിടെ മുൻപരിചയം വ്യക്തമാക്കുന്ന ഒരു രേഖയും സമർപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് കോളേജ് അധികൃതർ തന്നെ വ്യക്തമാക്കിയത്. പക്ഷെ ഇക്കാര്യം പൂർണ്ണമായി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും കോളേജിലേക്ക് അന്വേഷണത്തിന് വേണ്ടി പോലീസ് എത്തുന്നത്. അവിടെ എത്തിയ അധ്യാപകരുടെയും പ്രിൻസിപ്പലിന്റെയും അടക്കം മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രതീക്ഷിക്കുന്നു.